കഴിഞ്ഞ 15 ദിവസത്തിനിടയിൽ കേരളത്തിൽ സംഭവബഹുലമായ നിരവധി കാര്യങ്ങളാണ് കൈകാര്യപ്പെട്ടത്. ഒന്നാമത്തെ കാര്യം ബഫർ സോൺ പ്രശ്നം തന്നെയായിരുന്നു. വന്യജീവി സങ്കേതങ്ങളും ദേശീയ ഉദ്യാനങ്ങളും ഉൾപ്പെടുന്ന സംരക്ഷിത മേഖലയിൽ നിന്ന് ഒരു കിലോമീറ്റർ അകലെ മാത്രമേ ജനവാസവും കൃഷിയും ഉൾപ്പെടെ അനുവദിക്കുകയുള്ളൂ എന്ന സുപ്രീംകോടതിയുടെ വിധിയുമായിട്ട് ബന്ധപ്പെട്ടും കേന്ദ്ര ഗവൺമെൻറ്റിൽ ജനവാസ കേന്ദ്രങ്ങളെയും അതേപോലെ തന്നെ കാർഷിക മേഖലയെയും ബഫർ സോണിൽ നിന്ന് ഒഴിവാക്കി കിട്ടുക എന്നത് പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് ഉയർന്നു വന്ന ഘട്ടമാണ് ഈ 15 ദിവസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം. യഥാർത്ഥത്തിൽ ഈ ഒരു പ്രശ്നം ഉയർന്നു വന്ന ആദ്യ ദിവസം തന്നെ കലക്ക് വള്ളത്തിൽ മീൻ പിടിക്കാൻ സാധിക്കുമോ എന്ന് ആലോചിച്ചുകൊണ്ട് UDFഉം മറ്റു ചില ശക്തികളും BJP ഉൾപ്പെടെ ഗവൺമെൻറ് വിരുദ്ധ പ്രചാര വേലക്ക് വ്യാപകമായ കോപ്പ് കൂട്ടുകയുണ്ടായി. എന്നാൽ പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി ബഫർ സോൺ പ്രശ്നം കൈകാര്യം ചെയ്യുമ്പോൾ ജനങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ടല്ലാതെ ജനങ്ങൾ അനുഭവിക്കുന്ന ഏതെങ്കിലും രീതിയിലുള്ള അവരുടെ കൃഷിയായാലും വാസസ്ഥലമായാലും നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഗവൺമെൻറ് ബഫർ സോൺ പ്രശ്നത്തിൽ ഒരു നിലപാട് സ്വീകരിക്കില്ല എന്ന് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ പത്രസമ്മേളനം വിളിച്ച് മാധ്യമങ്ങളോട് വിശദമായിട്ട് സംസാരിക്കുന്നത് വരെ ഈ UDFൻ്റെയും BJPയുടെയും മറ്റു ചില വർഗീയ വിഭാഗങ്ങളുടെയും വ്യാപകമായ പ്രചാരവേല ശക്തിയായിട്ട് നിലനിൽക്കുകയായിരുന്നു. വിവിധ വകുപ്പുകളുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് റവന്യൂ, തദ്ദേശ സ്വയംഭരണം, ഫോറസ്റ്റ് ഇവരെല്ലാം മുഖ്യമന്ത്രി തന്നെ നിർദ്ദേശത്തിന് അടിസ്ഥാനപ്പെടുത്തി ഫലപ്രദമായ ഇടപെടൽ നടത്തുകയും ജനങ്ങളിൽ ഉണ്ടാക്കിയ ഉത്കണ്ഠ അവസാനിപ്പിക്കാൻ താഴെ തരം വരെ വാർഡ് തലത്തിലുൾപ്പെടെ ഇടപെടുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ആ പ്രശ്നം ജനഹിതമനുസരിച്ച് മാത്രമേ കൈകാര്യം ചെയ്യപ്പെടുള്ളൂ എന്നുള്ളതിന് ഉറപ്പാവുകയും അത് നേരത്തെ പറഞ്ഞ പ്രതിപക്ഷ വിഭാഗങ്ങൾ ആഗ്രഹിച്ചതുപോലെ മുമ്പോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കാതിരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അതിലിനിയും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി ആവശ്യമായ തീയതി നീട്ടിക്കൊടുത്തു. അപേക്ഷകൾ തയ്യാറാക്കുന്നതിനും നൽകുന്നതിനും ഹെൽപ്പ് ഡെസ്കുകൾ ആരംഭിച്ചു. എല്ലാവരെയും മുഖവിലക്കെടുത്തുകൊണ്ടുള്ള നിലപാട് സ്വീകരിച്ചു വരികയാണ്. പ്രശ്നം പരിഹരിക്കാൻ കേന്ദ്ര ഗവൺമെൻറ്റും സുപ്രീംകോടതിയുടെയും ഭാഗമായിട്ട് സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം റബ്ബർ ഉൽപ്പന്നങ്ങളുടെ വില നല്ലപോലെ വർദ്ധിക്കുമ്പോഴും റബ്ബറിൻ്റെ വില നിരന്തരമായി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ആസിയാൻ കരാർ ഉൾപ്പെടെയുള്ള കരാറുകളുടെ ഭാഗമായി ഇറക്കുമതി ചെയ്യുന്നതിന് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും റബ്ബർ ഉൾപ്പെടെയുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഉൾപ്പെടെ കിട്ടിയപ്പോൾ വലിയ വില തകർച്ചയാണ് കേരളത്തിൽ റബ്ബറിന് ഉണ്ടായിട്ടുള്ളത്. ഇന്ത്യയിലെ റബ്ബർ ഉൽപ്പാദനത്തിലെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം കേരളമാണ്. കേന്ദ്ര ഗവൺമെൻറ് ആസിയൻ കരാറിന് ശേഷം റബ്ബർ ഇറക്കുമതിയുമായിട്ട് ബന്ധപ്പെട്ടെടുത്ത നിലപാട് തിരുത്തണം എന്ന് കേരളം ഉൾപ്പെടെ നിരവധി സംസ്ഥാനങ്ങൾ ആവശ്യപ്പെട്ടിട്ടും ആ ഒരു നിലപാട് റബ്ബറിൻ്റെ കാര്യത്തിൽ സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല ഇറക്കുമതി ശക്തിപ്പെടുത്തുകയാണ് ചെയ്തത്. അതിൻ്റെ ഒപ്പമാണ്
കൂനുമേൽ കുരു എന്ന രീതിയിൽ റബ്ബർ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എല്ലാ സഹായ പദ്ധതികളും റബ്ബർ ബോർഡ് ഉൾപ്പെടെ എല്ലാം നിർത്തലാക്കുന്നതിന് വേണ്ടിയുള്ള വളരെ തെറ്റായ നിലപാട് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചിരിക്കുകയാണ്. ഗവൺമെൻറ്റിൻ്റെ ഈ തെറ്റായ നീക്കത്തിനെതിരായി കേരളത്തിലെ റബ്ബർ കർഷകരാകെ ഒറ്റക്കെട്ടായി കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി റബ്ബറിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് ഫലപ്രദമായ ഇടപെടൽ ഉണ്ടാവണം. ഇപ്പോൾ പിൻവലിച്ചതുൾപ്പെടെയുള്ള എല്ലാ ആനുകൂല്യങ്ങളും അവർക്ക് നൽകണം. അതുപോലെ തന്നെ വില തകർച്ച അനുഭവിക്കുന്ന കൃഷിക്കാർക്ക് അവരുൽപ്പാദിപ്പിക്കുന്ന റബ്ബറിന് വില ഇടിയുന്ന സാഹചര്യത്തിൽ അതിനാവശ്യമായ സഹായം സംസ്ഥാന ഗവൺമെൻറ് പരിമിതമായി നൽകുന്നത് പോലെ കേന്ദ്ര ഗവൺമെൻറും നൽകണം എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഒരാലോചനാ യോഗം കോട്ടയത്ത് നടക്കുകയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പങ്കെടുപ്പിച്ചുകൊണ്ട് സംസ്ഥാനാടിസ്ഥാനത്തിലുള്ള റബ്ബർ കൃഷിക്കാരുടെ വലിയ സമ്മേളനം ഈ നിലപാടടിസ്ഥാനപ്പെടുത്തി നടത്തണമെന്നും തീരുമാനിച്ചിട്ടുണ്ട്. അവർക്ക് എല്ലാവിധ പിന്തുണയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ ഭാഗമായിട്ട് ഉണ്ട് എന്നുള്ളതാണ് അത് സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം.